വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുകയാണ്. നിരവധി കടമ്പകൾ കടന്നാണ് രാമജന്മഭൂമിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അയോധ്യയിൽ ക്ഷേത്രം ഉയരുന്നത്. അയോധ്യയുടെ ചരിത്രം മുതൽ ഇപ്പോൾ രാമക്ഷേത്രം വരെ എത്തി നിൽക്കുന്ന ചരിത്രങ്ങൾ ഇങ്ങനെയാണ്. 1528 മുൻപ് അവിടെ ഒരു അമ്പലം നിലനിന്നിരുന്നുവെന്നും ഇത് അന്നത്തെ മുഗൾ രാജാവായിരുന്ന ബാബർ നശിപ്പിച്ചുവെന്നും പറയപ്പെടുന്നു. അതിനുശേഷം ഇവിടെ ബാബറി മസ്ജിദ് എന്ന പള്ളി പണിയുകയും ചെയ്തു. 1984 വിശ്വ ഹിന്ദു പരിഷത്ത് ഇതിനെതിരെ ഒരു സമരം തുടങ്ങുകയും ചെയ്തു. പിന്നീട് 1992 December 6 ഒരു സംഘം ഹിന്ദു കർസേവകർ ബാബറി മസ്ജിദ് തകർക്കുകയും ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്ത് ഇവിടെ ഒരു രാമക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് നിരവധി മുസ്ലിങ്ങൾ തർക്കമന്ദിരം തകർത്തതിൽ രോഷം പ്രകടിപ്പിച്ചു. അതിലും ശേഷം കോടതിയിലും രാഷ്ട്രീയമായും ചരിത്രപരമായും സാമൂഹികപരവുമായുള്ള ബാബറി മസ്ജിദിന്റെ പിന്നിലെ ചരിത്രത്തിനെ കുറിച്ചുള്ള ചർച്ചകളെ അയോധ്യ തർക്കം എന്നാണ് അറിയപ്പെട്ടത്. ഉത്തർപ്രദേശിലെ ഖാഗ്ര നദിക്കരയിലുള്ള ഒരു നഗരം, രാമന്റെ ജന്മസ്ഥലവും ഇതിഹാസ രാമായണത്തിന്റെ ക്രമീകരണവുമാണ് അയോധ്യയുടെ ചരിത്രത്തിന്റെ ആദ്യകാലം. അയോധ്യയിലെ സംഭവ വികാസങ്ങളാണ് ഇനി പറയുന്നത്. 5 BC കവി വാൽമീകിയുടെ പുരാതന സംസ്കൃത ഇതിഹാസം രാമായണമനുസരിച്ച് അയോധ്യ ഹിന്ദു രാജ്യമായ കോസലയുടെ തലസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദശരഥന്റെ മകൻ രാമന്റെ ജന്മസ്ഥലമായി അയോധ്യയെ ഇതിഹാസം വിവരിക്കുകയാണ്. 120 AD തന്റെ കിഴക്കൻ പ്രദേശങ്ങളുടെ ഭരണകേന്ദ്രമായി മാറ്റിയ കുഷാൻ ചക്രവർത്തിയായ കനിഷ്യ സകേതയുടെ പേരിലാണ് അയോധ്യയെ സകേത എന്നും അറിയപ്പെടുന്നത്. 636 AD ചൈനീസ് സഞ്ചാരിയായ സുവാൻസാങ്ങിന്റെ സന്ദർശന വേളയിൽ അയോധ്യ ഹർഷയുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അയോധ്യയിൽ ഗുപ്ത രാജവംശത്തിലെ രാജാക്കന്മാർ നിർമ്മിച്ച ഒരു സ്തൂപത്തെയും മഠത്തെയും സുവാൻസാങ് വിവരിച്ചിരുന്നു. സുവാൻസാങ് അയോധ്യയിലെ യോഗാര സ്കൂളിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. 1226 AD ഈ സമയമായപ്പോഴേക്കും ദില്ലി സുൽത്താനത്ത് ഭരിക്കുന്ന അവധ് പ്രവിശ്യയുടെ തലസ്ഥാനമായി അയോധ്യ മാറിക്കഴിഞ്ഞു. 1528 AD ഹിന്ദുഭക്തനായ രാമന്റെ ജന്മസ്ഥലമാണെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന സ്ഥലത്താണ് ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നത്. സൈറ്റിലെ ലിഖിതങ്ങൾ അനുസരിച്ച് 1528-1529 മസ്ജിദ് നിർമ്മിക്കുന്നത്. 1853 സൈറ്റിൽ ആദ്യം മതപരമായ അക്രമ സംഭവങ്ങൾ രേഖപ്പെടുത്തി. 1949 രാമപ്രഭുവിന്റെ വിഗ്രഹങ്ങൾ പള്ളിക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുന്നു. മുസ്ലിങ്ങൾ പ്രതിഷേധിക്കുകയും ഇരു പാർട്ടികളും സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുകയും ചെയ്യുന്നു. പ്രദേശം തർക്ക വിഷയമാണെന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നു. 1984 സ്ഥലത്ത് ഒരു രാമക്ഷേത്രം പണിയാൻ ഹിന്ദുക്കൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 1986 തർക്കമുള്ള പള്ളിയുടെ കവാടങ്ങൾ ഹിന്ദുക്കൾക്ക് അവിടെ ആരാധന നടത്താൻ അനുവദിക്കണമെന്ന് ജില്ലാ ജഡ്ജി ഉത്തരവിട്ടു. പ്രതിഷേധിച്ച മുസ്ലിങ്ങൾ ബാബറി പള്ളി ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. 1989 ബാബറി മസ്ജിദിനോട് ചേർന്നുള്ള സ്ഥലത്ത് രാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടത്തി വിശ്വ ഹിന്ദു പരിഷത്ത്. 1990 BJP പ്രസിഡന്റ് ലാൽകൃഷ്ണ അദ്വാനി രാമരഥയാത്ര ഏറ്റെടുത്തു. 1991 ഉത്തർപ്രദേശിൽ BJP അധികാരത്തിൽ വരുന്നു. 1992 December 6 പള്ളി തകർക്കുകയായിരുന്നു. 1992 ലിബർഹാൻഡ് കമ്മീഷൻ സജ്ജീകരിച്ചു. 2010 സൈറ്റ് വിഭജിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി വിധിക്കുന്നു. 2011 സുപ്രീംകോടതി വിധി താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. 2017 കോടതിയുടെ പുറത്ത് ഒത്തുതീർപ്പിനാവശ്യപ്പെടുകയായിരുന്നു സുപ്രീംകോടതി. 2019 March ധ്യാനത്തിനുള്ള കേസ് സുപ്രീംകോടതി പരാമർശിക്കുകയായിരുന്നു. August 2019 ധ്യാനം പരാജയപ്പെടുന്നു. കേസിന്റെ ദൈനംദിന വാദം കേൾക്കാൻ സുപ്രീംകോടതി തയ്യാറായി. 2019 October ദൈനംദിനമുള്ള കേൾക്കൽ അവസാനിക്കുന്നു. 2019 November തർക്കസ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നതിനുള്ള മാർഗം പട്ടികജാതി ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കുന്നു. അയോധ്യയിലെ പള്ളിക്ക് മുസ്ലിങ്ങൾക്ക് 5 ഏക്കർ സ്ഥലം നൽകാൻ സർക്കാരിനോട് ഉത്തരവിട്ടു. ഒടുവിൽ രാമഭക്തരുടെയൊക്കെ പ്രാർത്ഥന പോലെ തന്നെ August 5, 2020 രാമജന്മഭൂമിയിൽ ഭൂമിപൂജ നടക്കുകയാണ്. ശ്രീരാമഭക്തരുടെയൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലായിരിക്കും അയോധ്യയിൽ ഉയരാൻ പോകുന്ന ക്ഷേത്രമെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 10 ആണ്ടുകളുടെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.